നമസ്തേ. ബ്രില്ലിയൻ്റിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമുകൾ എനിക്ക് തോന്നുന്നു 6, 7, 8, 9, 10 ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വിദ്യാർത്ഥികൾക്കും അവരുടെ പേരൻസിനുമാണ് നമ്മൾ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ സാധ്യതകളെക്കുറിച്ചും എങ്ങനെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നതെന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരാനായിട്ടാണ് ഇന്ന് ഏറ്റവും സീനിയർ മെമ്പേഴ്സായിട്ടുള്ള ഡോക്ടർ വെങ്കടേഷൻ സാറും അതുപോലെ തന്നെ പ്രദീപ് സാറും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം സാറേ. ഫൗണ്ടേഷൻ പ്രോഗ്രാം, നമുക്ക് ആ പേര് പോലെ തന്നെ യഥാർത്ഥത്തിൽ നമുക്കറിയാം നമ്മുടെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ത്യയിലെ ഏത് പ്രൊഫഷണൽ മേഖല, അപ്പോൾ എൻജിനീയറിങ് മെഡിക്കൽ എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ഏറ്റവും നല്ലൊരു പഠനം, എല്ലാ രക്ഷകർത്താക്കളുടെയും ആഗ്രഹം അത് തന്നെയാണ്, നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ലൊരു സ്ഥാപനത്തിൽ നന്നായി പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് ഏറ്റവും നല്ലൊരു ഫൗണ്ടേഷൻ ആവശ്യവുമാണ്. അത് തന്നെയാണോ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശവും? പിന്നെ ഡെഫിനറ്റ്ലി സാർ, സാർ യു ആർ അബ്സല്യൂട്ട്ലി കറക്റ്റ്. എന്താണെന്ന് അറിയാം, വിത്തൗട്ട് ഫൗണ്ടേഷൻ നമുക്ക് അപ്പോഴ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. ഇത്തവണ ഇപ്പോൾ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടീഷൻ പറയാം, കോമ്പറ്റേറ്റീവ് വേൾഡാണ്, ഭയങ്കര കോമ്പറ്റീവ് അറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, സാറിനെല്ലാം നമുക്കെല്ലാം അറിയാം, നീറ്റിന് ഒരു 20 lakhs കുട്ടികൾ എഴുതുന്നുണ്ട് ഫോർ 1 lakh സീറ്റിന്, അല്ലേ? അപ്പോൾ കോമ്പറ്റീഷൻ ഇസ് 1:20. അപ്പോൾ കോമ്പറ്റീഷൻ ടൈറ്റ് ആവുന്ന തോറും നമ്മളും ആ നമ്മുടെ സ്റ്റുഡൻസും നമുക്ക് അതനുസരിച്ച് മോൾഡ് ചെയ്യണം. തീർച്ചയായും. അപ്പോൾ ആ മോൾഡ് എന്ന് പറയാ ഈ ലാസ്റ്റ് മിനിറ്റ് അറിയാം. ഇവിടെ പലയിടത്തിലും കേരളത്തിൽ ഞാൻ കാണുന്നത് 10th വന്നു കഴിഞ്ഞിട്ടായിരിക്കും മെഡിക്കൽ പോകണോ എഞ്ചിനീയറിംഗ് പോകണോ എൻട്രൻസിനെ പറ്റി അവർ ആലോചിക്കുന്നത്. പണ്ടൊക്കെ 12th class കഴിഞ്ഞിട്ടായിരുന്നു ഇനി എവിടെ ചേരണമെന്നുള്ളത്. ഇപ്പം എനിക്ക് കുറച്ച് മാറ്റങ്ങൾ നമുക്ക് വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പയ്യനെ തന്നെ 2012 7th പുള്ളി ഫൗണ്ടേഷൻ, അന്ന് ബ്രില്ലിയൻ്റിൽ ആദ്യമായിട്ട് ഫൗണ്ടേഷൻ കോഴ്സ് ജോയിൻ ചെയ്തതാണ്. അപ്പം ഞാൻ ആലോചിച്ചത് വേണോ, ഇതാ നീഡ്ഫുൾ ആണോ. അപ്പം പയ്യനോട് ചോദിച്ചു, പയ്യൻ പറഞ്ഞു ഓക്കെ ഞാൻ ചേരാം. ആ ചേർന്ന് കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ നമുക്ക് മെച്ചം കിട്ടുന്നത്. അന്ന് പുള്ളി ആ സ്ക്രീനിങ് ടെസ്റ്റിൽ തന്നെ ടോപ്പറായി. അപ്പം ഞാൻ നോക്കിയപ്പോൾ ജസ്റ്റ് ആ പയ്യൻ ഒരു ലെവലുണ്ട്, അപ്പോൾ ഇനി എന്ത് ലെവൽ കൂട്ടാനാണ്. അപ്പോൾ വൈഫെല്ലാം പറഞ്ഞു നോക്കാം. അങ്ങനെ ആ ബ്രില്ലിയൻ്റിലെ ഒരു ഫൗണ്ടേഷൻ ചേർന്നപ്പോഴായിരിക്കും നമുക്ക് തോന്നുന്നത് സ്കൂൾ ലെവൽ ഒന്നും അല്ല, നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്, കുട്ടികൾ ഇനിയും പഠിക്കാനുണ്ട്. അപ്പോൾ കുട്ടിക്ക് ആ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയാ എക്സ്ട്രാ ഒരു കോൺസെപ്റ്റ് വൈസ് പഠിപ്പിക്കുന്നതാണല്ലോ. ഫൗണ്ടേഷൻ ചേർന്നെന്ന് പറഞ്ഞ സ്കൂളിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നി? ഒരിക്കലും ഒരിക്കലുമില്ല. ഇവിടെ ഈ ഫൗണ്ടേഷൻ കോഴ്സ് സ്ട്രോങ് ആകുന്നതോറും സ്കൂളിൽ ഈസി ആയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് ഒരിക്കലും സ്കൂളിൽ ആ ഒരു സെക്കൻഡ് പൊസിഷനോ തേർഡ് പൊസിഷനോ ഒന്നുമല്ലോ, ഉള്ളതിൽ ക്ലാസ് ടോപ്പർ അല്ലെങ്കിൽ സ്കൂൾ ടോപ്പർ അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതിന് മാക്സിമം സപ്പോർട്ട് കിട്ടിയത് ഈ ഫൗണ്ടേഷൻ കോഴ്സ് ഒരു കോൺട്രിബ്യൂഷൻ ഡെഫിനറ്റ്ലി നടന്നിട്ടുണ്ട്. അത് ഒരിക്കലും നമുക്കത് കാണാതെ പോകാൻ പറ്റില്ല. ശരിയാണ്. നമുക്ക് ഈ സ്കൂൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രദീപ് സാർ ചോദിച്ച പോലെ ഇപ്പം CBSE സിലബസ് ഉണ്ട്, ISC സിലബസ് ഉണ്ട്, സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികളുണ്ട്. ഇവരെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കരിക്കുലം തന്നെയാണോ ബ്രില്ലിയൻ്റിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം 3 syllabus സ്കൂളിൽ പഠിച്ചെന്ന് പറഞ്ഞാൽ പോലും ഇവർക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിയിലൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു സിലബസിനെ ബേസ് ചെയ്താണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. അപ്പം അത് പഠിക്കുന്നതോറും എല്ലാ ഇപ്പം പുറത്ത് സാറ് വെങ്കടേഷ് സാർ പറഞ്ഞതുപോലെ തന്നെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ആദ്യം ബുദ്ധിമുട്ടെന്ന് തോന്നിയാലും ചേർന്ന ഒരു കുട്ടി പോലും പിന്നീട് സ്കൂള് ബുദ്ധിമുട്ടായിട്ട് പറയുന്നില്ല. സ്കൂൾ അതുപോലെ അവർ ഇമ്പ്രൂവ് ചെയ്ത് കയറി വന്ന് അവർക്ക് സ്കൂളിൽ ഈസിയായി, സ്കൂളിൽ മാർക്ക് കിട്ടി. അപ്പം ഇവർക്ക് കൂടുതൽ പഠിക്കാൻ ആഗ്രഹം ജനിക്കുക. അത് ഈ 10th class കഴിഞ്ഞിട്ട് തുടങ്ങുന്നത് അല്ല, ഇവർ 6th class തൊട്ട് പഠിച്ചിങ്ങനെ നമുക്കൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിലാണ് ആഗ്രഹിക്കാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സ്വപ്നം കാണാൻ പഠിക്കുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലുള്ള കൊച്ചു പിള്ളേരാണേലും അവർ വലുതാകുമ്പോൾ ഇന്ന ആളാകും എന്നൊരു ആഗ്രഹം, പക്ഷേ ഒരു 11-12 കഴിയുമ്പം അങ്ങനെ പറയുന്നൊരു ലെവലിലല്ല കുട്ടികൾ നിൽക്കുന്നത്. അതെപ്പോഴും കൊച്ചു കുട്ടികളിലായിരിക്കും. ഇത് അവർ സയൻസ് ഇഷ്ടപ്പെട്ട് പഠിക്കുന്നു. ഇപ്പം നമുക്ക് ചന്ദ്രയാൻ 3 പോകുമ്പോൾ അവരുടെ കുട്ടികളുടെ മനസ്സിൽ അവർക്കൊരു സയന്റിസ്റ്റ് ആവണം. അപ്പം അതുപോലെ ചന്ദ്രയാൻ 3 പ്രിപ്പറേഷൻ തന്നെ ISRO എത്ര കൊല്ലം മുമ്പ് പ്രിപ്പറേഷനാണ് നമുക്ക് വേണ്ടത്. 1 fine morning ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊരു 10 years, 15 years, 20 years ബാക്കിൽ നമ്മൾ നോക്കണം എത്ര പേരുടെ കോൺട്രിബ്യൂഷൻ ആണ്. അതുപോലെയാണ് നമുക്ക് സ്കൂൾ കോമ്പറ്റീഷൻ ആണെങ്കിൽ ശരി, നമുക്ക് ഇയർലി പ്രിപ്പറേഷൻ ഈസ് എ മസ്റ്റ്. അത് എല്ലാവരും അങ്ങനെയാണ്. ഇപ്പം നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് എല്ലാം ഓൾ ഇന്ത്യ ലെവലിൽ അഡ്വാൻസ് ലെവലിൽ ഫസ്റ്റ് റാങ്ക് എടുക്കുന്നത് അവരെല്ലാം ഡെഫിനറ്റ്ലി ദേ ഹാവ് സ്റ്റാർട്ടഡ് ഫൗണ്ടേഷൻ കോഴ്സ്. അതിൽ നമുക്ക് പല ടോപ്പേഴ്സിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ വായിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞിട്ട് ഒന്നുമില്ല, ഓൺലൈൻ അല്ല ഓഫ്ലൈൻ കോഴ്സ് കഴിഞ്ഞ് വന്നവരായിരിക്കും, അല്ലെങ്കിൽ ഫ്രഷായിട്ട് ഒരു ഫൈൻ മോർണിംഗ് 10th വന്നിട്ട് എനിക്ക് മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എഴുതണം
എന്നെ വന്നാലും ഒരു കുട്ടി എന്ന് പറയുന്ന ആൾ അയാൾ ആറിൽ പഠിക്കണം, ഏഴിൽ പഠിക്കണം, എട്ടിൽ പഠിക്കണം, പത്താം ക്ലാസ് ഏതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അതും അത് ഏത് ഫീൽഡിൽ പോകുന്നതിനും ഉണ്ട്. അപ്പം നോർമലി അവർക്ക് വളരെ ഈസി ആയിട്ട് ആഘോഷിച്ച് പഠിക്കാൻ പറ്റുന്നതാണ് ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പം കുട്ടികളുടെ പഠനം എന്ന് പറയുമ്പോൾ തന്നെ ഏറെ വിമർശനങ്ങളും ഇതിനോടൊപ്പം തന്നെ ഉണ്ട്. ഈ ഒരു പ്രായത്തിൽ തന്നെ ഇവർക്ക് അങ്ങനെ ഒരു ഇത് വേണോ, ഇത്രയധികം ലോഡ് വേണോ എന്നുള്ളതൊക്കെ ഉണ്ട്. ലോഡ് കൊടുക്കുന്നില്ല, ആ സ്കൂളിലുള്ള സിലബസ് തന്നെയാണ് ഇവിടെയും പഠിപ്പിക്കുന്നത്. അതാണ് തിരിച്ചറിയുന്നത്, അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ അതിൻ്റെ കൂടെ എന്ത് കൺസെപ്റ്റ് വൈസ് ക്ലിയർ ക്ലാരിറ്റി വരുത്തും, ഓരോ തിയറിക്കും ക്ലാരിറ്റി വരുത്തും. കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബേസിക് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഇവർ ഫ്രീ ആയിട്ട് നിൽക്കുന്നത്, ഇവർക്ക് ചിന്തിക്കാനുള്ള സമയം കൂടുതൽ കിട്ടുന്നത്. അപ്പം അതിനുള്ള കാര്യം ഇവരന്വേഷിക്കും, അപ്പം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പം കൂടുതലായിട്ട് അവർ സയൻസിലോട്ടും എടുക്കും, മാത്സിലോട്ടും സബ്ജക്റ്റോട് ഒരു അഫക്ഷനായിട്ട് വരും, അഫക്ഷൻ ആവും. തീർച്ചയായിട്ടും പറയാം, പല ടീച്ചേഴ്സും യു ലവ് ദ സബ്ജക്ട് എന്നല്ലേ പറയുന്നത്. എൻ്റെ പയ്യൻ പണ്ട് ടീച്ചർ വേറൊരു ടീച്ചർ എൻ്റെ പയ്യനെ കുറിച്ച് പറയുന്നത് ഹീ ഈസ് നോട്ട് സ്റ്റഡിങ് മാത്തമാറ്റിക്സ്, രാം ഈസ് അറ്റാക്കിങ് മാത്തമാറ്റിക്സ്. തീർച്ചയായിട്ടും ആ ഒരു ഇത് വന്നത്, ആ ഒരു ഇൻട്രസ്റ്റ് ആ ഫൗണ്ടേഷനിൽ കൂടിയാണ് വന്നത്. നിറയെ സബ്ജക്ട് ഇൻട്രസ്റ്റ് നമുക്ക് കൂടുതൽ പഠിക്കുന്നതോറും ആണല്ലോ നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. ആദ്യം ടഫായിരിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഫൗണ്ടേഷൻ കോഴ്സ് കുറച്ച് സ്കൂളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബട്ട് വൺസ് യു എൻറ്റേർഡ് ദ ക്ലാസ് ആൻഡ് അറ്റൻഡ് ദ ക്ലാസ് ഇറ്റ് ഈസ് വെരി ഈസി ടു അബ്സോർവ്. തീർച്ചയായിട്ടും അത് പ്രൂവൺ ആണ്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ആഷിക്സ് ടെന്നി തന്നെ നമുക്കൊരു റീസെന്റ് അതിനു മുമ്പ് നമ്മുടെ ഗൗരീശങ്കർ നമ്മുടെ ഒരു ആ ഒരു റിസൾട്ടിന്റെ ടോപ്പ് നോക്കുവാണെങ്കിൽ എല്ലാവരും ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് തന്നെയാണ്. നമുക്ക് ഇപ്പം മുമ്പ് സാറ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കംഫർട്ട് സോണാണ്, നമ്മൾ ആ സ്കൂളിൻ്റെ ചുറ്റുവട്ടം മാത്രമേ അറിയുന്നുള്ളൂ, അവിടെ എല്ലാവരും ടോപ്പേഴ്സും ആയിരിക്കാം. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഈ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു കോമ്പറ്റീഷൻ ഫീൽഡിലോട്ട് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ എത്രത്തോളം ഇനി മുൻപോട്ട് പോകാനുണ്ടെന്ന് അറിയുന്നത്. അതിന് എത്രത്തോളം സഹായകമാണ് ഫൗണ്ടേഷൻ പ്രോഗ്രാം, അതായത് എക്സാം പ്രിപ്പറേഷൻ, ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷന് നമ്മൾ ഏതൊക്കെ രീതിയിലാണ്? അതായത് നമുക്കിപ്പം ക്ലാസ് വരുന്നു, ഇപ്പം ക്ലാസ് തീരുന്നു, ഓരോ ചാപ്റ്റർ നമ്മൾ ക്ലാസ് എടുത്ത് തീരുന്നു, അതിനുശേഷം നമ്മൾ എക്സാമിലേക്ക് പോകുന്നു. എല്ലാ പ്രോഗ്രാമിനും ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനോട് കൂടെ തന്നെ അപ്പോൾ ഓരോ ചാപ്റ്ററിനും നമ്മൾ ഒബ്ജക്റ്റീവ് എക്സാം നടത്തി അതിൻ്റെ റിസൾട്ട്. ഇതിപ്പം ഓഫ്ലൈൻ നമുക്കറിയാലോ, ഓഫ്ലൈൻ നമുക്ക് കോഴിക്കോട് മുതൽ കോഴിക്കോടുണ്ട്, തൃശ്ശൂരുണ്ട്, എറണാകുളമുണ്ട്, ദെൻ പാല, കോട്ടയം, ദെൻ ചങ്ങനാശ്ശേരി, കൊല്ലം, ട്രിവാൻഡ്രം, അതായത് കേരളത്തിലെ എല്ലാ ജില്ലയിലും നമുക്ക് മിക്കവാറും നമ്മുടെ സെന്ററുകളുണ്ട്. കുട്ടികൾക്ക് അവധി സമയത്ത് നമ്മുടെ ക്ലാസ്സുകളിൽ വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പരീക്ഷ നമ്മളിപ്പോൾ നടക്കുവാണെങ്കിൽ അത് സെൻട്രലൈസ്ഡ് റാങ്ക്, അതായത് കോഴിക്കോട് നടക്കുന്ന പരീക്ഷയും ട്രിവാൻഡ്രത്ത് നടക്കുന്ന പരീക്ഷയും ഒരേ സമയത്ത് നടക്കുന്നു, ഒരുമിച്ച് റാങ്ക് ലിസ്റ്റ് ഐഡിയ യഥാർത്ഥ പൊസിഷൻ. മറ്റേ നമ്മളൊരു സ്കൂളിൽ പഠിക്കുമ്പോൾ എന്താ, അവിടെയുള്ള ശിവൻ സാർ പറഞ്ഞ 40 പേരിൽ അവൻ അവരുടെ പൊസിഷനാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മ അവരുടെ ഏജിലുള്ളവരുടെ കുട്ടിയുടെ യഥാർത്ഥ പൊസിഷൻ നമ്മളെ തിരിച്ചറിയുന്നു, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. പ്രൂവൺ സാർ, എന്റെ പയ്യൻ അവസാനം ക്രീം എക്സാമിനേഷന്റെ തലേ പ്രീവിയസ് വീക്ക് ബ്രില്ലിയന്റിലെ ഡയറക്ടർ വിളിച്ച് പറയുന്നു, യുവർ സൺ വിൽ ഗെറ്റ് മിനിമം സിംഗിൾ ഡിജിറ്റ് റാങ്ക്. അത്ര അക്സസ് ചെയ്ത് കഴിഞ്ഞു, സിംഗിൾ ഡിജിറ്റ് റാങ്ക് പറയാം. അവൻ്റെ ആ മോക്ക് ടെസ്റ്റ് പെർഫോമൻസ്, ലാസ്റ്റ് 2 ഇയേഴ്സിൻ്റെ പെർഫോമൻസ്, അപ്പോൾ നമുക്കൊരു ഈസിലി പ്രീവിയസ്ലി അക്സസബിൾ ടെസ്റ്റ് എന്ന് പറയാം. ഫൗണ്ടേഷനിൽ കൂടി ഇയാൾ എവിടെ നിൽക്കുന്നു, വെയർ ഹീ സ്റ്റാൻഡ്സ്, ഈസ് ദർ എനി വീക്ക്നെസ്, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അനാലിസിസിന് പറ്റും ഇത്. ഈ കുട്ടിക്ക് എവിടെയാണ് സ്ട്രെങ്ത്, മാത്സിൽ വീക്കാണെങ്കിൽ അത് നമുക്ക് ഫോക്കസ് ചെയ്യാം, അതിന് നമുക്ക് സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റ്, അത് നമുക്ക് ചെയ്യാൻ പറ്റും. മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് കഴിഞ്ഞ് ഏതൊരു മേഖലയിലോട്ട് പോകണമെങ്കിലും ഇപ്പോൾ ഒരു പ്രവേശന പരീക്ഷയിലൂടെ മാത്രമേ പോകാൻ സാധിക്കൂ. അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുന്നത്, നമുക്കൊരു IAS കാരനാണ്, എല്ലായിടത്തും മത്സരമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഫൗണ്ടേഷൻ കിട്ടി കയറി വരുന്നതോറും കുട്ടികൾക്ക് അതിന്റെ അവര് തിരിച്ചറിഞ്ഞു വരുന്നു. എക്സാം ഫിയർ ആൻഡ് ഫീവർ എന്നുണ്ട്, കുട്ടികൾക്ക് ചിലപ്പോൾ തലേദിവസം ഫിയർ വരും, ഫിയർ ഉണ്ട്. ഇതെല്ലാം ഈ ഫൗണ്ടേഷൻ കൂടി സാറ് പറഞ്ഞ പോലെ കുറേ മോക്ക് ടെസ്റ്റും കുറേ മോഡൽ ടെസ്റ്റും, ആ സമയത്ത് അവർക്ക് പേടിയുണ്ടാവുകയില്ല. അപ്പോൾ ഏത് എക്സാമിനേഷൻ എഴുതാൻ പോലും അവർക്കൊരു കോൺഫിഡൻസ്, ഇറ്റ് ബിൽഡ്സ് കോൺഫിഡൻസ് ആണ്, സെൽഫ് കോൺഫിഡൻസ്. ആൻഡ് ഫാമിലിക്കും നമുക്ക് ഈ കുട്ടി ചെയ്യാൻ പറ്റും, പേരൻസിനും നമുക്ക്
അതൊരു കോൺഫിഡൻസ്. ഈ കുട്ടിയുടെ ആ പെർഫോമൻസ് സാറ് പറഞ്ഞ പോലെ അനലൈസ് ചെയ്യല്ലേ ത്രൂ ഔട്ട് കേരള, അല്ലെങ്കിൽ ത്രൂ കമ്പാരിറ്റീവ് വിത്ത് ആൾ ദ സ്റ്റുഡൻസ് അല്ലേ. അപ്പൊ നമുക്കൊരു ഐഡന്റിഫിക്കേഷൻ കിട്ടും, ഇയാൾ എവിടെയാണ് നിൽക്കുന്നത്, ഇയാൾക്ക് എന്താ കൊടുക്കേണ്ടത്, മാത്സിലാണോ വീക്ക്, അല്ലെങ്കിൽ സയൻസിലാണോ പുറകില്, അതിൽ നമുക്ക് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാം. കഴിഞ്ഞ ദിവസം ഒരു പേരന്റ് ഞങ്ങൾ ഇവിടെ കണ്ടു, ബി എസ് എൻ എൽ ജോലിക്കാരിയാണ്. അപ്പം കുട്ടി കരാട്ട ബ്ലാക്ക് ബെൽറ്റ് ആണ്. നമ്മുടെ വീഡിയോ, നമ്മുടെ ചാനലിൽ വീഡിയോ ഒക്കെ കിടപ്പുണ്ട്. പേരൻസ് എന്നോട് പറഞ്ഞത് അവനെ ക്ലാസ്സിന് വിട്ടേ പിന്നെ പഠനകാര്യം പേരൻസിന് നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, ഇപ്പം അവനാണ് ഇൻട്രസ്റ്റ്. അവൻ്റെ നിർബന്ധം കൊണ്ട് അവൻ മറ്റേ കരട്ട ക്ലാസ്സിനും പോകുന്നുണ്ട്, ഫൗണ്ടേഷനും വരുന്നുണ്ട്, ക്ലാസ് കാണുന്നുണ്ട്, ടോപ്പാണ്, സ്കൂളിലും ടോപ്പായി. തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം ഒന്ന്, നമ്മളുടെ കുട്ടികളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, സബ്ജക്റ്റിൽ ഏത് സബ്ജക്റ്റിലാണ് എക്സ്പേർട്ട്, ഇതിനുശേഷം അത് ഏത് മേഖലയിലോട്ട് കൈകാര്യം ചെയ്യണം, ഇങ്ങനെയുള്ളതെല്ലാം ആ പേരൻറ്റിന് ആക്സസ് ചെയ്യാൻ, സെൽഫ് ആക്സസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. നമുക്ക് ആ കുട്ടിയെ അസസ്മെന്റ് എവാലുവേറ്റ് ചെയ്യാം, എവാലുവേറ്റ് ചെയ്യാം, ഇയാൾ എവിടെയാണ് നിൽക്കുന്നത്, തീർച്ചയായിട്ടും അതനുസരിച്ചുള്ള നമുക്ക് ഇൻപുട്ട് കൊടുക്കാം, സപ്പോർട്ട് കൊടുക്കാം. അത് സബ്ജക്ട് വൈസ് ആണെങ്കിൽ ശരി, കോമ്പറ്റേറ്റീവ്. ഇപ്പോൾ സപ്പോസ് സാറ് പറഞ്ഞ പോലെ ഈ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൈം മാനേജ്മെന്റ് ആണ്. തീർച്ചയായിട്ടും ടൈം മാനേജ്മെന്റ് വളരെ, ഈ ഫ്യൂച്ചറിൽ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ടൈം മാനേജ്മെന്റ് ആണല്ലോ. കാരണം നമ്മുടെ ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന 80% കുട്ടികളും അവരുടെ പഠിക്കാത്തതിന്റെ സബ്ജക്ട് അറിയാത്തതിന്റെ പേരിലല്ല, ടൈം മാനേജ്മെന്റ് നല്ല മാർക്കുള്ളവരാണ്. അതെ, 95-96% കുട്ടികൾ പറയാണ് പറയുന്നത് എനിക്ക് നീറ്റിന് അല്ലെങ്കിൽ ജെഇക്ക് ആ ടൈം ഒന്ന് പഠിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാ പറയുന്നത്, അത് നേരത്തെ ഒന്ന് നോക്കുവായിരുന്നെങ്കിൽ എത്രത്തോളം നല്ലതാണെങ്കിൽ 120 ക്വസ്റ്റ്യൻ 150 മിനിറ്റ്. ആ ഒരു ടൈം മാനേജ്മെന്റ് ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് ആണ്. അപ്പൊ അതെല്ലാം ഈ പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിയൻസ് കൂടി നമുക്ക് അത് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കുട്ടിക്കും അതനുസരിച്ചുള്ള പ്രാക്ടീസ് കിട്ടുകയാണെങ്കിൽ അവർക്ക് ആ കോൺഫിഡൻസ് ലെവൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഗോസ് അപ്പ്. ബ്രില്ലിയന്റിന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാം പറയുകയാണെങ്കിൽ ഇപ്പം 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കുണ്ട്, നമ്മൾ പറഞ്ഞു. ഏതൊക്കെ രീതിയിൽ ലോകത്ത് എവിടെയുള്ള മലയാളികൾക്കും ഇത് ആക്സസ് ചെയ്യാൻ പറ്റുമല്ലോ, എങ്ങനെയായിരിക്കാം നമ്മുടെ ക്ലാസ്സുകൾ? ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ പറയണം. തീർച്ചയായിട്ടും. അപ്പം ഇപ്പം നമുക്ക് 6 to 10ാം ക്ലാസ് വരെ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ തന്നെ, അത് ഇപ്പം 5ാം ക്ലാസ് to 9ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അതിൻ്റെ ഇപ്പോൾ ആപ്ലിക്കേഷൻ നമ്മുടെ ബ്രില്ലിയന്റിന്റെ സൈറ്റ്. 5, 6, 7, 8, 9, 10 പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ അപ്ലൈ ചെയ്യാം. ഈ സ്ക്രീനിംഗ് ടെസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാം. നമ്മുടെ ഒക്ടോബർ 1 ഓഫ്ലൈൻ രീതിയിലാണ് പരീക്ഷ വരുന്നത്. അത് കേരളത്തിൽ മാത്രം, കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ ചെന്നൈയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, കോയമ്പത്തൂരുണ്ട്, ദുബായിലും ഉണ്ട്. അപ്പം ഇത്രയും സെൻറ്ററുകളിൽ വന്ന് നമ്മൾ ഓഫ്ലൈൻ പരീക്ഷ നടക്കുന്നു. ആ ഓഫ്ലൈൻ പരീക്ഷയുടെ ബേസിൽ നല്ല സ്കോളർഷിപ്പ് കൊടുക്കുന്നു. ഏതാണ്ട് 1.5 കോടി രൂപയ്ക്ക് അടുത്ത് തന്നെ നമ്മൾ സ്കോളർഷിപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്കോളർഷിപ്പ് കിട്ടി പഠിക്കുമ്പോൾ അവർക്ക് ഇൻസ്പിറേഷൻ, ആ ഒരു മോട്ടിവേഷൻ ആണ്. ചെലവ് പോലും ഇങ്ങോട്ട് കെട്ടി പഠിക്കാനുള്ള അവസരം കിട്ടുവാണ്. അപ്പം അത് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. വലിയ ഫീസ് എന്ന് പറയുന്ന ഇല്ല, കാരണം ഈ സ്കോളർഷിപ്പ് കിട്ടി കഴിയുമ്പോൾ ഫീസ് ഇല്ലാതെ തന്നെ നമുക്ക് പഠിക്കാനും പറ്റും. തീർച്ചയായിട്ടും. അപ്പം അത് ഈ സെന്ററിൽ എത്താൻ പറ്റാത്തവർക്ക് ഈ സ്ക്രീനിംഗ് ടെസ്റ്റ് എങ്ങനെയാണ്? നമുക്ക് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ സെൻറ്ററുകളിൽ വരാൻ പറ്റാത്തവർക്ക് വേണ്ടി, അതായത് നമ്മുടെ ഓഫ്ലൈൻ സെൻറ്ററുകൾ നമ്മൾ എക്സാം സെൻറ്റർ പറഞ്ഞിട്ടുണ്ട്, അവിടെ എത്താൻ പറ്റാത്തവർക്ക് വേണ്ടി നമ്മൾ ഓൺലൈൻ ടെസ്റ്റ്, അത് ഒക്ടോബർ 2 നടക്കുന്നത്. അത് ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും പരീക്ഷ എഴുതാൻ പറ്റും. ഈ 2 പരീക്ഷ എഴുതിയാലും നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഒരേ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് തന്നെയാണ് ക്ലാസ്. നമ്മുടെ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഓഫ്ലൈൻ രീതിയിലും ഓൺലൈൻ രീതിയിലും. പരമാവധി നമുക്ക് നമ്മുടെ സെൻ്ററുകൾ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കോഴിക്കോടുണ്ട്, തൃശ്ശൂരുണ്ട്, എറണാകുളം ഉണ്ട്, പിന്നെ നമുക്ക് കോട്ടയം, പാലായുണ്ട്, ദെൻ ചങ്ങനാശ്ശേരി, കൊല്ലം, ട്രിവാൻഡ്രം. ഇത്രയും സെൻ്ററുകളാണ് നമുക്ക് ഓഫ്ലൈൻ സെൻ്ററുകൾ, ക്ലാസ് റൂം സെൻ്ററുകൾ. അത് നമുക്ക് വെക്കേഷൻ സമയത്താണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏപ്രിൽ മാസമാണ് ക്ലാസ്. സ്ക്രീനിംഗ് ടെസ്റ്റ് നമ്മളിപ്പോൾ ഒക്ടോബർ നടത്തിയാലും ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് അടുത്ത ഏപ്രിൽ മാസമാണ്. അപ്പം ഇവർ സ്കൂളിൽ തുടങ്ങിയിട്ടില്ല. അപ്പം സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കും. അപ്പം നമ്മൾ സ്കൂളിൽ പോകുന്ന മുമ്പിലേ ഇവൻ പഠിച്ചു തുടങ്ങുവാണ്. അപ്പം ഈവൻ ജൂൺ, അപ്പൊ ജൂൺ മാസം ചെല്ലുമ്പോ തന്നെ ഇവൻ അങ്ങ് ടോപ്പിക് വൈസ് മുന്നിലായി. പിന്നെ അപ്പം അവർക്ക് വളരെ ഈസി ആയി. പിന്നെ അവർ മുന്നോട്ട് പോകുമോറും എല്ലാം അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് തീർത്ത് മുന്നോട്ട് പോകുന്നു. അങ്ങനെ വരുമ്പം ഇവരുടെ ജീവിതത്തിൽ വരുന്ന പല പല ഇപ്പം സ്കൂൾ കാലഘട്ടത്തിൽ പല പല കോമ്പറ്റേറ്റീവ് എക്സാമുകളാണ്. ഇപ്പോൾ ഒളിമ്പ്യാഡുകളുണ്ട്, അങ്ങനെ പല സ്കൂൾ എക്സാമുകൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിലെല്ലാം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും. കാരണം നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ അവിടെ സിലബസ് തരും, നോർമലി സിലബസ് ഉണ്ടാവും. പക്ഷേ സിലബസിനകത്ത് ഒരു 30-40% എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ
ബാക്കിയൊരു 30% എന്ന് പറഞ്ഞാൽ ആവറേജ് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പറയുന്നത്. ഈ ഫൗണ്ടേഷൻ കോഴ്സ് കൊണ്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എസ്പെഷ്യലി ഒളിമ്പിയാഡ്സ് എല്ലാം ഈസിലി ക്രാക്ക് ചെയ്യാനാണ്. കുറെ ഒളിമ്പിയാഡ് ഒളിമ്പിയനാണ്. അപ്പോൾ അതെല്ലാം ഈ ഫൗണ്ടേഷന്റെ ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് യാതൊരു സംശയം വേണ്ട. അപ്പം നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൽ വരുന്ന സാറ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഈസിലി ചെയ്യാൻ പറ്റും. ഇപ്പം സ്കൂളിൽ ടീച്ചർമാരെ ഹോംവർക്ക് കൊടുക്കുന്നു, ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ ഇവർക്ക് ഹോംവർക്ക് തനിയെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് പിള്ളേരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്, ആ ഫീഡ്ബാക്കാണ് ഞാൻ പറയുന്നത്. പല പേരൻസും ഞാൻ കാണുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ഏരിയയിലെല്ലാം ഈ സബ്ജക്ട് വൈസ് ട്യൂഷൻ പോകുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ആ ടൈം കൺസ്യൂമിംഗ് ആണ്, വലിയൊരു ഫോക്കസ്ഡ് ആയിരിക്കില്ല. ഇത് ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ പോകുമ്പോൾ ആ പർട്ടിക്കുലർ ടീച്ചർ ആ കുട്ടിക്ക് എടുക്കുന്നു, ഡൗട്ട് ക്ലിയറിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു കോമ്പറ്റേറ്റീവ് മെന്റാലിറ്റി, കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയറിൽ പോയാൽ മനസ്സിലാക്കിയെടുക്കണം. അവിടെയാണ് ഒരു കുട്ടിയുടെ വിജയം. അപ്ലിക്കേഷൻ ഓഫ് കൺസെപ്റ്റ് ആണ്. സാർ പറഞ്ഞ പോലെ കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കണം, ദെൻ അപ്ലിക്കേഷൻ ഓഫ് കൺസെപ്റ്റ് ആണ്. കാരണം വിദേശ രാജ്യങ്ങൾ എത്രയോ നാളുകൾക്ക് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ബാങ്ക് കോച്ചിങ് ക്ലർക്ക്, റിക്രൂട്ട്മെന്റ് ഓഫീസർ എല്ലാത്തിനും കോച്ചിങ് പ്രിപ്പറേഷൻ വേണം. ഇയർലി സ്റ്റേജ് പ്രിപ്പറേഷൻ അത് മസ്റ്റ് ആയി വരാണ്. നിറയെ കോമ്പറ്റീഷൻ ആയതുകൊണ്ടാണ് എല്ലാരും. അതിപ്പോ നമുക്ക് ഒരു ക്രിക്കറ്റ് എടുക്കുകയാണെങ്കിലും അവര് മത്സരം അവരൊരു കോച്ചിങ് നടത്തിയിട്ടാണ് വേൾഡ് കപ്പിന് പോകുന്നത്, അത്രേ ഉള്ളൂ. ഇതിന്റെ കരിക്കുളം എന്ന് പറയുന്നത് ഈ ഏപ്രിൽ മാസം മുതൽ അടുത്ത ജനുവരി വരെ, ഒരു ജനുവരി ഫെബ്രുവരി മാസത്തോടു കൂടി തീരും. അപ്പം നോർമലി നമുക്ക് അക്കാഡമിക് ഇയർ തീരുന്നത്, ആനുവൽ എക്സാം വരുന്നത് നമ്മുടെ മാർച്ച് മാസത്തിലായിരിക്കും. അപ്പൊ സ്കൂളിലും ഇവർക്ക് നല്ല പെർഫോമൻസ്. ബോർഡ് എക്സാമിനൊന്നും അത്ര ബാധിക്കാത്ത രീതിയിൽ തന്നെയായിരിക്കും. ബോർഡ് എക്സാമിനേഷൻ 100% മേടിക്കാം. പ്രൂവൺ പേരന്റാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവർക്കും ഉള്ളൊരു പേര് ഇതായിരിക്കും. കാരണം എപ്പോഴും നമുക്ക് മലയാളികൾക്ക് അറിയാമല്ലോ ബോർഡ് എക്സാമിന്റെ മാർക്ക് എന്ന് പറയുന്നത്, നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ പ്രാധാന്യം നമ്മൾ എപ്പോഴും കൊടുക്കുന്നുണ്ട്. ബോർഡ് എക്സാമിനേഷൻ ഇത് സ്കൂളിൽ വളരെ സിമ്പിൾ ആകും. ഇവിടെ ഫൗണ്ടേഷൻ സ്കൂളിന്റെ കൂടെ കവർ ചെയ്യുന്ന ഔട്ട്സൈഡ് ഏരിയയും കവർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ഓട്ടോമാറ്റിക്കലി സ്കൂൾ സിലബസ് വിൽ ബി വെരി ഈസി. അതിനോട് അവന്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയും ചെയ്യാം. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ പയ്യന്റെ കാര്യം. അവൻ 6ാം ക്ലാസ്സിൽ പയ്യനാണ്. ഞാൻ ഇന്ന ഫൗണ്ടേഷൻ കോഴ്സിന് വരുന്നത് കൊണ്ട് എൻ്റെ ഒരു കാര്യം മാറ്റിവെക്കണമെന്ന് ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം പിള്ളേർ എൻജോയ് ചെയ്ത് പഠിക്കുക, അതിന് നമ്മുടെ പേരൻസ് അതിനുള്ള എല്ലാ ഇപ്പൊ കിട്ടുന്ന എല്ലാ സാഹചര്യങ്ങളും പരമാവധി യൂസ് ചെയ്യുക. ശരി ശരി, അവിടെയാണ് വിജയം. അപ്പൊ നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണെങ്കിലും ഈ ഫൗണ്ടേഷൻ ക്ലാസ്സുകളിൽ ഒന്നും ആ കുട്ടിയുടെ കരിയർ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല സാർ, ഞാൻ പറയട്ടെ, ഈ ഫൗണ്ടേഷൻ കോഴ്സ് നമുക്ക് ജോയിൻ ചെയ്ത് പഠിക്കുന്ന കുട്ടിയെ നമുക്ക് 10ാം ക്ലാസ്സിൽ വരുമ്പോഴും ഇയാൾക്ക് എവിടെയാണ് പറ്റുന്നത്, ഒരു ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ ഇയാൾ എവിടെ പോകണം, മെഡിക്കലിൽ പോകണോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പോകണോ അല്ലെങ്കിൽ മാത്സ് പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് എക്കണോമിക്സ് ഫ്യൂച്ചർ പറ്റില്ല, അതും ഒരു നമുക്കൊരു അനാലിസിസ് കിട്ടും. ഈ പയ്യൻ എവിടെയാണ് പറ്റിയ ആള്, എവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും, അതിനുള്ള സോഴ്സ് ഐഡന്റിഫിക്കേഷൻ അല്ലേ. ചില കുട്ടികൾ മാത്സ് 10th വരുമ്പോൾ മാത്സ് വീക്ക് ആവും, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അയാളെ നമുക്കൊരു ഐഡന്റിഫൈ പേഴ്സണൽ എവാലുവേഷൻ. അതായത് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ക്ലാസ് മെൻറ്റേഴ്സ് ഉണ്ട്. ഇതുപോലെ ഈ ടീച്ചർമാരെ നമുക്ക് ഇത്രയും ഒരു 30-40 പേർക്കെന്നുള്ള രീതിയിൽ നമുക്കൊരു ടീച്ചറുണ്ട്. അത് ഓൺലൈൻ കൂടാതെ ഒരു ഓൺലൈനിലും ഉണ്ട്, ഓഫ്ലൈനിലും ഉണ്ട്. അതായത് ഒരു മെൻറ്ററും ക്ലാസ് മെൻറ്റർ. അപ്പോൾ ആ ക്ലാസ് മെൻറ്ററിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കുട്ടികളെ പിന്നെ അതൊക്കെ വളരെ വലിയൊരു ഇൻഫ്ലുവൻസ് തന്നെയാണ് കുട്ടികൾക്ക് വരുത്തുന്നത്. നമുക്കിപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ അവരുടെ തരുന്ന അഡ്രസ്സിൽ അയച്ചു കൊടുക്കുന്നു. ഓഫ്ലൈൻ ആണെങ്കിൽ നമ്മൾ ക്ലാസ് റൂമിൽ കൊടുക്കുന്നു. അപ്പോൾ രണ്ടും ഒരുപോലെ തന്നെയാണ്. പക്ഷെ നമുക്ക് ഞാൻ പറയുന്നു, ഓഫ്ലൈനിൽ എത്താൻ പറ്റുന്ന കുട്ടികൾ ഓഫ്ലൈനിൽ വരിക. കാരണം അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ അവരുടെ വെക്കേഷൻ സമയത്ത് ഫിസിക്കൽ ക്ലാസ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് പറയാം. ആ ഒരു സ്പോട്ടിൽ തന്നെ സംശയം വേണമെങ്കിൽ പ്രൊഫസറോട് ചോദിക്കാം, അല്ലെങ്കിൽ ആ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സാർ എനിക്കൊരു ഡൗട്ട് അത് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ ത്രൂ ക്ലാസ് ടീച്ചർ സാർ പറഞ്ഞ പോലെ മെൻറ്റർ വഴി ഡൗട്ട് ക്ലിയർ ചെയ്യാം. അപ്പോൾ ആ പിന്നെ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. പല സ്കൂളുകളിലും പല സിലബസിലെ ഒക്കെ പല കുട്ടികളായിട്ട് വരുന്നു, പല റേഞ്ചുള്ള കുട്ടികളായിരിക്കും വരുന്നത്. അത് പല സ്കൂളിൽ നിന്ന് വരുന്നത് എല്ലാവരും ടോപ്പേഴ്സ് തന്നെ. ആ ഒരു ടോപ്പേഴ്സിന്റെ ഗ്രൂപ്പ് ഇരിക്കുമ്പോൾ നമ്മൾ തന്നെ വർക്ക് ചെയ്യും. നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ടോപ്പർ ആകാനുള്ള ആ ഒരു ആഗ്രഹം ഇൻട്രസ്റ്റ് കൂടും.
അപ്പോൾ ആ എപ്പോഴും ഒരു ഫിസിക്കൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അറിയാം, അത് പല കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യാം, പല സോഷ്യൽ സാർ പറഞ്ഞ പോലെ പല സോഷ്യൽ ഫീൽഡിൽ നിന്ന് വരുന്ന ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ പയ്യനെല്ലാം പറയാറുണ്ട്, ആ കുട്ടി അവിടുത്തെ ഭവൻസിൽ ടോപ്പറാണ്, അവൻ ഭയങ്കര ഫോക്കസ്ഡ് ആണെന്നെല്ലാം പറയും. അപ്പോൾ ഇവൻ ഓട്ടോമാറ്റിക്കലി തീർച്ചയായും ഇൻട്രസ്റ്റ് വരും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓൺലൈനിലാണെങ്കിൽ പോലും നമ്മുടെ എക്സാം, ഞാൻ പറഞ്ഞല്ലോ എക്സാം ഇപ്പം 1000 അല്ലെങ്കിൽ 2000 പേരുമായിട്ടാണ് ഇവർ മത്സരിക്കുന്നത്. എന്നിട്ട് അതുപോലെ തന്നെ നമുക്ക് ഈ എക്സാം കഴിഞ്ഞ് തൊട്ട് അന്ന് തന്നെ മിക്കവാറും നമ്മൾ റിസൾട്ട് അനാലിസിസ് ലൈവ് മീറ്റിങ്ങാണ് നടത്തുന്നത്. അപ്പോൾ ഓരോ കുട്ടിയും ടോപ്പേഴ്സിനെ നമ്മൾ വിളിച്ച് സംസാരിക്കുമ്പം കുട്ടികളെല്ലാം ലൈവ് മീറ്റിങ്ങിലുണ്ട്. അപ്പം ടോപ്പറായിട്ട് നിൽക്കുന്ന അവൻ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവൻ തന്നെ പറയുകയാണ്, അപ്പം മറ്റേ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ നെഗറ്റീവ് എന്താണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുന്നു, അടുത്ത തവണ പോകുമ്പോൾ നല്ല രീതിയിലേക്ക് കയറി വരാൻ പറ്റും. ഇത് നമുക്കിപ്പം ബ്രില്ലിയൻറ്റിൻ്റെ ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാം എൻറോൾ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഈ സ്ക്രീനിംഗ് ടെസ്റ്റിന് എൻറോൾ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? അത് നമുക്കിപ്പം നമ്മുടെ സൈറ്റ് വഴിയാണ്, അതായത് നമ്മുടെ ബ്രില്ലിയൻ പാലാ .org എന്ന് പറയുന്ന സൈറ്റ് വഴി നമുക്ക് സ്ക്രീനിംഗ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ആദ്യം ചെയ്യേണ്ടത് സ്ക്രീനിംഗ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പം അതിൻ്റെ നമുക്ക് അപ്ലൈ ചെയ്യുന്ന സൈറ്റിൽ തന്നെ കയറുമ്പോൾ, നമ്മൾ ഈ സൈറ്റിൽ തന്നെ കയറി കഴിയുമ്പോൾ നമുക്ക് അവരുടെ കോഴ്സിൻ്റെ ബ്രോഷറുണ്ട്, സിലബസും ഉണ്ട്, സാമ്പിൾ ക്വസ്റ്റ്യനും ഉണ്ട്. ഇപ്പം സാമ്പിൾ ക്വസ്റ്റ്യനും ഉണ്ട്, ഇനി നമുക്ക് മോക്ക് ടെസ്റ്റുകളും ഉണ്ട്. ഓൺലൈനായിട്ട് മോക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റും. അങ്ങനെ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴാണ് നമ്മൾ ഏതൊരു ആദ്യമായിട്ടായിരിക്കും കുട്ടികൾ മോഡൽ ടെസ്റ്റ് അല്ലേ, മോഡൽ ടെസ്റ്റ്. അപ്പം നമ്മൾ പഠിച്ച് തീർത്തിട്ട് പോയി പരീക്ഷ എഴുതിയാലും നമുക്ക് ഒരെണ്ണം തെറ്റും. അത് നമുക്ക് കൃത്യമായിട്ട് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. എല്ലാ ക്ലാസ്സിലും 5 പഠിക്കുന്നവർക്ക് മാത്രം നെഗറ്റീവ് മാർക്ക്. അപ്പം അത് അവർക്ക് കിട്ടുന്ന അവസരങ്ങളാണ് ഈ മോക്ക് ടെസ്റ്റുകൾ എഴുതി അവർ ഇവാലുവേറ്റ് ചെയ്ത് വീണ്ടും നമുക്ക്. നമ്മളിപ്പം ഒരു എക്സാം നടന്നു, നമ്മുടെ ക്ലാസ്സിലൊരു എക്സാം നടന്നു, നമ്മളവിടെ നമുക്കിപ്പം ഫുൾ മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ എന്നാ പറയുന്നത് ആരും ഒന്ന് ചോദിക്കില്ല, ആ കൺഗ്രാജുലേഷൻസ് മാത്രമേ പറയുള്ളൂ. നേരെ തിരിച്ചൊരു ഫുൾ മാർക്കില്ല, ഒരു മാർക്ക് കുറഞ്ഞു. നമ്മളെ കുട്ടികളുടെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ പേരൻസ് ആദ്യം ചോദിക്കും, എന്നാ പറ്റും ആ ഒരു മാർക്ക് കുറഞ്ഞ്? അത് തിരിച്ചറിവ, കുട്ടികൾക്കുള്ള തിരിച്ചറിവ. കുട്ടി ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ആ ഒരു മാർക്ക് എങ്ങനെ പോയെന്ന് അവർ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചു, പിന്നെ ഒരിക്കലും തെറ്റി. ഇതാണ് ഫൗണ്ടേഷൻ. അത് ഈ 12 ക്ലാസ്സിൽ പോയി ചെയ്ത് കഴിയാൻ പറ്റൂല. ഈ 6 ക്ലാസ് തൊട്ട് തെറ്റി തെറ്റി ശരിയായി ശരിയായി വരുക. പിന്നെ ആ ഇവാലുവേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് തന്നെ. അതാണ് ഫൗണ്ടേഷൻ ഉദ്ദേശിക്കുന്നത്. ഭയങ്കര ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് പുള്ളിക്കുള്ള സെൽഫ് കോൺഫിഡൻസ് ആണ്, എന്നെ കൊണ്ട് പറ്റും. കാരണം കുട്ടിക്കാലത്ത് തന്നെ ഇത് ചെയ്യാനുള്ള ഒരു ആഗ്രഹവും ഉണ്ടാവും. നമ്മൾ ഇപ്പൊ ഫെയിലിയർ ഈസ് ദ ഫുൾ സ്റ്റോപ്പ് ഓഫ് സക്സസ് എന്ന് പറയുന്ന പോലെ, നമുക്ക് ആ ഒരു റോങ് ആൻസർ വരുമ്പോഴായിരിക്കും റൈറ്റ് ആൻസർ കൂട്ടിലുള്ള നമുക്ക് ആ ഒരു ചിന്ത അതുപോലെ കോൺസെപ്റ്റ് വൈസ് പഠിച്ച് അപ്പിയർ ചെയ്ത് അപ്ലിക്കേഷനും കോൺസെപ്റ്റ് വെച്ചാൽ ഡെഫിനറ്റ്ലി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ വളരെ 100% യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് ഒരു പ്രൂവൺ പേരന്റ് ആയിട്ടുള്ള ഇതിൽ പറയാം. സാർ, സ്കോളർഷിപ്പ് സ്കീമുകളെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് തന്നെയാണ് കുട്ടികളെ സംബന്ധിച്ചോളം ഈ ഒരു സ്കീം എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ഈ സ്കോളർഷിപ്പ് സ്കീം, അത് ഈ സ്ക്രീൻ ടെസ്റ്റ് കൂടെ തന്നെയാണോ, ഏതൊക്കെ രീതിയിലാണ്? നമുക്കിപ്പം ഈ ഒരു സ്ക്രീൻ ടെസ്റ്റ് കൂടെ തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. ഈ ഒക്ടോബർ 1 ടെസ്റ്റിന് തന്നെ സ്കോളർഷിപ്പ് കൂടെ ഉണ്ട്. ഓഫ്ലൈൻ പരീക്ഷയ്ക്ക് നമുക്ക് സ്കോളർഷിപ്പ് ഉണ്ട്, ഓൺലൈന് നമ്മൾ സ്കോളർഷിപ്പ് ഇല്ല. പക്ഷെ ഓഫ്ലൈന് സ്കോളർഷിപ്പ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു, ഇത്തരം കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് ഓഫ്ലൈൻ സെൻ്റർ ഉണ്ട്. അതുപോലെ നമുക്ക് കോയമ്പത്തൂർ, ചെന്നൈ, ബാംഗ്ലൂർ ഉണ്ട്, ദുബായിലും നമുക്ക് സെൻ്റർ ഉണ്ട്. അപ്പോൾ അതിൽ ടോപ്പ് വരുന്ന ഫസ്റ്റ് റാങ്ക് വരുന്നവർക്ക് 50,000 6, 7, 8 ഓരോ ക്ലാസ്സിനും. 6 പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉറപ്പായും ഒരാൾക്ക് 50,000 ഉണ്ട്. പിന്നെ താഴോട്ട് അതനുസരിച്ച് പടിപടിയായിട്ടുള്ള സ്കോളർഷിപ്പ് ഉണ്ട്. ദെൻ 7 അതുപോലെ തന്നെ 50 പടിപടി ഈച്ച് ക്ലാസ്. പിന്നെ അത് 9-ലും 10-ലേക്കും ചെന്ന് കഴിയുമ്പോൾ 1 ലക്ഷമാണ്. അങ്ങനെ ടോട്ടൽ 1.5 കോടി രൂപയുടെ സ്കോളർഷിപ്പ് കിട്ടുന്നത്. പിന്നെ ഇവര് ഈ പഠിക്കുന്ന പുതിയൊരു സിലബസോ കാര്യങ്ങളൊന്നും അല്ല, ഇവരുടെ ഫസ്റ്റ് ടൈം. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ 6 ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 5 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പൊ ഓണത്തിന്റെ പരീക്ഷയുടെ ടോപ്പിക് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആ സിലബസും 4 ക്ലാസ്സിൽ പഠിച്ച കുറച്ച് സിലബസ്. ഓ ശരി. യഥാർത്ഥത്തിൽ 6 ക്ലാസ്സിന്റെ ഫൗണ്ടേഷൻ വരേണ്ട ഒരു കുട്ടിയെ സംബന്ധിച്ചോളം അത് ഈ സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് നോക്കേണ്ടത് ഇതുവരെ ആ ക്ലാസ്സിൽ പഠിപ്പിച്ച ടോപ്പിക്കുകളും സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ കൂടുതൽ വേറെ മെറ്റീരിയലുകളും നോക്കേണ്ട കാര്യം, പഠിക്കാത്ത ക്ലാസ്സുകളൊന്നും വരത്തില്ല. അതാത് പഠിച്ച ടോപ്പിക്ക് നന്നായിട്ടൊന്ന് പഠിച്ചാൽ സ്ക്രീൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം, സ്കോളർഷിപ്പ് മേടിക്കാം. ഓക്കെ.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടി എവിടെയാ നിൽക്കുന്നെന്ന് അറിയാനായിട്ട് നേരത്തെ പറഞ്ഞാലേ നമ്മുടെ കുട്ടി സ്കൂൾ ക്ലാസ് ഫസ്റ്റ് സ്കൂൾ ഫസ്റ്റ് എല്ലാം ഇരിക്കുമ്പോൾ ഇവിടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതുമ്പോൾ നമ്മുടെ കുട്ടി എവിടെയാ വരുന്നത്? റിപ്പീറ്റേഴ്സിന് സാർ ഇപ്പം എല്ലാ ക്ലാസ്സിലും സാർ കയറുന്ന ആളായതുകൊണ്ട് അറിയാം, നമ്മൾ ഒരു വർഷം ഒരു 15,000 കുട്ടികളെ കാണുമ്പോഴും അതിൽ 14,000 കുട്ടികളും ഓരോരോ സ്കൂളുകളുടെ ടോപ്പേഴ്സാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു പരീക്ഷയിൽ അല്പം കുറയുമ്പോഴേക്കും ഇവർ ഈ മെന്റൽ സ്ട്രെസ്സിൽ പോകാനുള്ള കാരണം ഇവർക്ക് ഈ ചെറുപ്പകാലത്ത് മുതലേ ഈ ഒരു ആരോഗ്യകരമായ രീതിയിൽ ഇതിനെ ഫേസ് ചെയ്യാത്തത് തന്നെയാണ്. തീർച്ചയായിട്ടും, കാരണം എല്ലാം അത് തന്നെ പേടിയാണ്. ഫൗണ്ടേഷൻ വരുമ്പോൾ തന്നെ അപ്പം ഒരു കോൺഫിഡൻസും കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും, ആ പരീക്ഷ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, എന്താണ് പരീക്ഷയുടെ ഒരു സാധ്യത. ഏതൊരു പരീക്ഷയാണെങ്കിലും നമ്മൾ എത്രമാത്രം പഠിച്ചെന്ന് ആ പരീക്ഷ എഴുതുന്ന ഒരു സമയമുണ്ട്. അത് തന്നെ, അതെ, ആ ഒരു സമയത്ത് അവര് ഒറ്റയ്ക്കാണ് പരീക്ഷ എഴുതുന്നത്. ആ സമയം എത്രമാത്രം കോൺഫിഡൻസ് ആയിട്ടിരിക്കും, എത്രമാത്രം പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നു, അവിടെയാണ് വിജയം. കോൺഫിഡൻസ് ലെവലാണ് നമുക്ക് ടെസ്റ്റ് എക്സാമിനേഷൻ സാർ പറഞ്ഞ ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഇതിൽ മോഡൽ ടെസ്റ്റ് ഉണ്ടാകും, വീക്കിലി ടെസ്റ്റ് ഉണ്ടാകും, വൺ അവർ ടെസ്റ്റ്. വൺ മന്ത് വൺ മോഡൽ, എല്ലാ സെക്കൻഡ് സാറ്റിലും നമ്മൾ മോഡൽ എക്സാം ആണ്. അത് ഏതാണ്ട് ഒരു 2 hours ഡ്യൂറേഷൻ ഉള്ള മോഡൽ എക്സാം തന്നെയാണ്. അതിന് ക്യാഷ് അവാർഡും ഉണ്ട്, ആ മോഡൽ എക്സാമിനും ക്യാഷ് അവാർഡും ഉണ്ട്. തീർച്ചയായിട്ടും, കാരണം നമുക്കറിയാം ഓരോ വർഷവും ഏറ്റവും പ്രധാനപ്പെട്ട നാഷണൽ ലെവലിലുള്ള എൻട്രൻസുകളെല്ലാം വരുമ്പോൾ മുൻപൊക്കെ മലയാളികൾ പിന്നിലാണ് എന്ന് പറഞ്ഞുള്ള ഒരു ഒരു കമന്റ് എപ്പോഴും കേൾക്കണം. അതാ പറഞ്ഞത്, ഇപ്പോൾ അതെല്ലാം മാറിയത് ഒരു പക്ഷേ നമുക്ക് നേരത്തെ തന്നെ ഇങ്ങനെ മുൻകൂട്ടി കണ്ട് അവർക്കൊക്കെ നേരത്തെ തന്നെ ഈ ഒരു ഏജ് ലെവലുള്ളവരുമായിട്ട് മത്സരം പറ്റി. അതാണ് ഗഹന തന്നെ പറഞ്ഞത്, നമ്മളെ കഴിഞ്ഞ തവണത്തെ ടോപ്പർ തന്നെ സിവിൽ സർവീസിൽ ടോപ്പർ തന്നെ പറഞ്ഞത് 6th class ആകുമ്പോൾ തന്നെ ഇത് എന്താണ് ഈ കോമ്പറ്റീഷൻ ഫീൽഡ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയും. ഈ കോമ്പറ്റേറ്റീവ് വൈബ് എന്ന് പറയുന്നത്, കോമ്പറ്റേറ്റീവ് വൈബ് കുട്ടികൾക്ക് ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. ശരി ശരി ശരി, അത് അവർക്ക് അത് പ്രയോജനം, ഡെഫിനറ്റ്ലി അത് പ്രയോജനപ്പെടും. അത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഘടകത്തെയും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ ഒന്നിനെയും ബാധിക്കാതെ തന്നെ ആരോഗ്യകരമായ രീതിയിൽ. ഇതൊക്കെ ശരിക്കും പല കുട്ടികളും ഞാൻ ഇന്ന സിലബസിലല്ലേ പഠിക്കുന്നത്, CBSE അല്ലേ, സ്റ്റേറ്റ് അല്ലേ, SSC അല്ലേ, അങ്ങനെ മാറി നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അങ്ങനൊന്നും ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ ഏത് സിലബസിൽ പഠിച്ചാലും നമുക്ക് ഇതൊക്കെ നടക്കും, നമ്മളെ കൊണ്ട് പറ്റും. സാർ കൃത്യമായിട്ട് പറഞ്ഞു, കാരണം ഇതെനിക്ക് പറ്റുന്നതാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കിയാലല്ലേ അറിയാവുള്ളൂ. നമ്മൾ എവിടെയാ നിൽക്കുന്നത്, നമ്മുടെ വീക്ക്നെസ് അനലൈസ് ചെയ്താലേ പറ്റൂ, ഐഡന്റിഫൈ ചെയ്താലേ പറ്റൂ. അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഫൗണ്ടേഷൻ നമ്മൾ കാണുന്നത്. അപ്പം ബ്രില്ലിയൻ സ്റ്റഡീസ് സെന്ററിന്റെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് ഫൗണ്ടേഷൻ. അതല്ലേ സാർ പുതിയ പേരിട്ടിരിക്കുന്നത്? ബി ഫാസ്റ്റ്. തീർച്ചയായിട്ടും, നിറയെ സ്പീഡല്ലേ, കാരണം നമ്മൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ തുടങ്ങണം. അത് തന്നെ സാർ, അപ്പം അത് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ സൈറ്റ് ഇപ്പം രജിസ്ട്രേഷന് വേണ്ടി ഓപ്പൺ ആണ്. ബ്രില്ലിയൻ പാല ഡോട്ട് ഓ ആർ ജി എന്നുള്ള നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആണ്. ആ സൈറ്റിൽ കയറി നമ്മൾ നമ്മുടെ പേര് കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ ഏതാ ക്ലാസ്സിൽ പഠിക്കുന്നത് നമ്മളെ ആഡ് ചെയ്യുന്നു, അതനുസരിച്ചുള്ള ടെസ്റ്റ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് മോക്ക് ടെസ്റ്റുകൾ എഴുതി, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ അതിനും പ്രാക്ടീസ്, അതായത് സ്ക്രീനിൻ ടെസ്റ്റിനും പ്രാക്ടീസ്. നമ്മളൊരു മത്സരത്തിന് പോകുമ്പോൾ നമുക്കൊരു സ്ക്രീൻ ടെസ്റ്റ് കുട്ടികൾക്ക് ആദ്യമായിട്ട് ചെയ്യും, അതെല്ലാം മാറി നമുക്ക് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് സ്ക്രീനിൻ ടെസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ 1st and 2nd. October 1st ഓഫ്ലൈൻ മോഡലാണ്. അത് രണ്ട് ടെസ്റ്റ് എഴുതേണ്ട സാഹചര്യം ഇല്ല, വേണ്ട. ശരിക്കും ഓഫ്ലൈൻ സെന്ററുകളിൽ, അതായത് നമുക്ക് ഇപ്പം നമ്മുടെ ടെസ്റ്റ് സെന്റർ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ടെസ്റ്റ് സെന്റർ ഉണ്ട്, അത് ഒന്നിൽ കൂടുതൽ ടെസ്റ്റ് സെന്റർ ഉണ്ട്. ജില്ലകളിൽ ഒരിടത്തല്ല വരേണ്ടത്, ഒരു ജില്ലയിൽ ചിലപ്പോൾ പല സെന്ററുകൾ ഓപ്പൺ ആയി. നമ്മൾ പരമാവധി അത് എഴുതാൻ, ഓഫ്ലൈൻ ടെസ്റ്റ് എഴുതാൻ ശ്രമിക്കുക, കാരണം നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നതാണ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഓഫ്ലൈനിൽ വരാം, അല്ലെങ്കിൽ ഓൺലൈനിൽ വരാം. പ്രോഗ്രാം പിന്നെ ഏതിൽ വേണമെങ്കിലും പരീക്ഷ എഴുതി എന്നുള്ളതിന് പ്രസക്തി ഇല്ല. ഓൺലൈൻ പരീക്ഷ എഴുതി കഴിഞ്ഞാലും നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളിലോട്ട് വരാം, അവിടെ സ്കോളർഷിപ്പ് കിട്ടത്തില്ല എന്ന് മാത്രമേ. ഓഫ്ലൈൻ എഴുതി കഴിഞ്ഞാലും വേണമെങ്കിൽ ഓൺലൈൻ ചൂസ് ചെയ്യാം, അത് അവരുടെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. ഈ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുന്നത് നമുക്ക് 2024 ഏപ്രിൽ മാസത്തോടുകൂടിയാണ് കോഴ്സ് ആരംഭിക്കുന്നത്. അപ്പം ആ കോഴ്സ് നമ്മൾ ഏപ്രിൽ മാസം 2024 ആരംഭിക്കുന്നു, ദെൻ കണ്ടിന്യൂസ് ആയിട്ട് പോയി 2025 ജനുവരി ഫെബ്രുവരി
ഫെബ്രുവരി മാസത്തോടു കൂടി അവസാനിക്കുന്നു. ഇനി ഒരു വർഷം നമ്മുടെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് വഴി നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്താൽ നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റ് എഴുതേണ്ട ആവശ്യമില്ല. ഇത്രയും ഒരു പ്രൊമോഷൻ ടെസ്റ്റ് അവര്, അതും സ്കോളർഷിപ്പ് ടെസ്റ്റ് തന്നെയാണ്. അപ്പൊ ഓരോ വർഷവും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് തന്നെയാണ് പത്താം ക്ലാസ് വരെ എത്തുന്നത്. അപ്പം ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമുക്ക് കേരളത്തിലെ എല്ലാ മിക്കവാറും എല്ലാ ജില്ലകളിലും ഉണ്ട്. ഇപ്പോൾ കോഴിക്കോട് നമുക്ക് ക്യാമ്പസ് ഉണ്ട്, ബെർലിനിൻ്റെ ക്യാമ്പസിൽ വെച്ച് തന്നെയാണ് ക്ലാസ് നടക്കുന്നത്. അതുപോലെ തൃശ്ശൂരും ബെർലിനിൻ്റെ ക്യാമ്പസിൽ തന്നെയാണ് നമുക്ക് ക്ലാസ്സുകൾ നടക്കുന്നത്. എറണാകുളത്ത് തേവരയിൽ നമുക്കുണ്ട്, പിന്നെ കാക്കനാട് നമുക്ക് എറണാകുളത്ത് രണ്ട് സെൻ്ററുകളുള്ളത്, അവിടെ രണ്ടിടത്ത് നമുക്ക് ക്ലാസ്സുകളുണ്ട്. ഇനി കോട്ടയം ജില്ലയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് പല മെയിൻ ക്യാമ്പസിലുണ്ട്, ദെൻ ചങ്ങനാശ്ശേരിയിലുണ്ട്, പിന്നെ കോട്ടയത്തുണ്ട്, പിന്നെ അതുപോലെ കാഞ്ഞിരപ്പള്ളിയിലുണ്ട്, ദെൻ അതുപോലെ തന്നെ തൊടുപുഴ, നമുക്ക് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ നമുക്ക് സെൻ്ററുണ്ട്. പിന്നെ കൊല്ലത്തേക്ക് വരുവാണെങ്കിൽ കൊല്ലം ബിർലിൻ്റെ ക്യാമ്പസ് ഉണ്ടല്ലോ, അവിടെ തന്നെയാണ് നമുക്ക് ക്ലാസ്സുകൾ നടക്കുന്നത്. ട്രിവാൻഡ്രത്ത് നമ്മുടെ ക്യാമ്പസിൽ തന്നെ, അതായത് നാലഞ്ചിറയിൽ നമ്മുടെ ക്യാമ്പസ് ഉണ്ടല്ലോ, അവിടെ തന്നെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ശരി, തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളാണ് നമ്മൾ കേട്ടത്. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അത് ഏത് രീതിയിൽ കൊണ്ടുപോകണം, അവരെ ഒരു ആരോഗ്യകരമായ ഒരു കോമ്പറ്റീഷൻ ഫീൽഡിൽ നിലനിർത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവുകളുണ്ടോ, യാതൊരു സംശയത്തിനും ഇട നൽകാതെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് തന്നെ. കാരണം സാറിൻ്റെ, വെങ്കടേഷ് സാറിന് അറിയാം, രണ്ട് കുട്ടികളും കേരള ടോപ്പറായിട്ട് ഒരാൾ IITയിലും ഒരാൾ എയിംസിലും പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളാണ്. സാറ് തന്നെ ഇതിന് സാക്ഷ്യം പറയുന്നു നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ബ്രില്ലിയൻ പാരാ ഡോട്ട് ഒ ആർ ജി എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് അതിൻ്റെ സിലബസ് നോക്കി മനസ്സിലാക്കി ഈ പ്രോഗ്രാമിനായിട്ട് നമുക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. സാറേ, ഒത്തിരി നന്ദി. കാരണം ഈ ഒരു മലയാളികളുടെ ഈ ഒരു സംശയങ്ങൾ, കാരണം അവർക്ക് സ്കൂൾ പഠനത്തിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ, സിലബസ് അധിഷ്ഠിതമാണോ, ഓരോ സിലബസിൽ പഠിച്ചാൽ ഇത് പാടുണ്ടോ എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞുതരാൻ സാധിച്ചു. ഒത്തിരി നന്ദി, വീണ്ടും കാണാം. നന്ദി, താങ്ക് യു സോ മച്ച്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.